ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, സെപ്റ്റംബർ 1-ാം തീയതി രാവിലെ 6 മണിക്ക് ചൊല്ലേണ്ട പ്രാർത്ഥനകളാണ് ഇപ്പോൾ നമ്മൾ ചൊല്ലാൻ പോകുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, റൂഹായാൽ നിറഞ്ഞ ലോകരക്ഷകനായ നിന്നെ ഉദരത്തിൽ വഹിക്കുകയും പോറ്റി വളർത്തുകയും നിൻ്റെ കൽപ്പനകൾ അതിൻ്റെ പൂർണ്ണതയിൽ പാലിക്കുകയും തൻ്റെ ജീവിതാന്ത്യത്തിൽ ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവളുമായ പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ ഓർമ്മ എന്നും നിലനിൽക്കുന്നതിനു വേണ്ടി അവളുടെ തിരുനാളുകൾ ആഘോഷിക്കുവാനിടയാക്കിയ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. മിശിഹാ കർത്താവേ, നിൻ്റെ അമ്മയെ വിസ്തൃതയാക്കുകയും അവളുടെ ജീവിതം വഴി ഞങ്ങൾക്ക് ഉന്മേഷം പകരുകയും ചെയ്യുന്ന നിൻ്റെ ഉന്നത ശക്തിക്ക് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമീൻ. ഭൂവാസികളെ, കർത്താവിനെ സ്തുതിക്കുവിൻ. പ്രകാശദാതാവായ കർത്താവേ, നിനക്ക് ഞങ്ങൾ സ്തുതിയർപ്പിക്കുന്നു. ഭൂവാസികളെ, കർത്താവിനെ സ്തുതിക്കുവിൻ. സന്തോഷപൂർവ്വം അവന് ശുശ്രൂഷ ചെയ്യുവിൻ. കീർത്തനമാലപിച്ചുകൊണ്ട് തിരുമുമ്പിൽ പ്രവേശിക്കുവിൻ. അവനാണ് നമ്മുടെ ദൈവവും കർത്താവും എന്നറിയുവിൻ. നാമല്ല, അവനാണ് നമ്മെ സൃഷ്ടിച്ചത്. നാം അവൻ്റെ ജനവും മേച്ചിൽ സ്ഥലത്തെ അജഗണവുമാകുന്നു. സ്തോത്രങ്ങൾ പാടിക്കൊണ്ട് അവൻ്റെ വാതിലുകൾ കടക്കുവിൻ. കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അങ്കണത്തിലേക്ക് പ്രവേശിക്കുവിൻ. അവന് നന്ദി പറയുവിൻ. തിരുനാമം വാഴ്ത്തിപ്പുകഴ്ത്തുവിൻ. എന്തെന്നാൽ കർത്താവ് നല്ലവനാകുന്നു. അവൻ്റെ കൃപ ശാശ്വതമാകുന്നു. വിശ്വസ്തത തലമുറകളോളം നീളുന്നു. ബാബായ്ക്കും പുത്രനും രുഹാദുപദാശയ്ക്കും സ്തുതി ആദിമുതലെന്നേക്കും ആമേൻ. ഭൂവാസികളെ, കർത്താവിനെ സ്തുതിക്കുവിൻ. പ്രകാശദാതാവായ കർത്താവേ, നിനക്ക് ഞങ്ങൾ സ്തുതി അർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, നിനക്ക് ഞങ്ങൾ സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവും സകലർക്കും പ്രകാശം നൽകുന്നവനുമാകുന്നു. ബാവായും പുത്രനും രുഹാദുപദാശയുമായ സർവേശ്വര എന്നേക്കും ആമീൻ. അത്യുന്നതൻ്റെ സംരക്ഷണത്തിലും ദൈവത്തിൻ്റെ തണലിലും വസിക്കുന്നവൻ അനുഗ്രഹീതനാകുന്നു. ദൈവം പ്രകാശത്തെ സൃഷ്ടിച്ചപ്പോൾ മാലാഖമാർ അത്ഭുതപ്പെട്ടു. ഓരോ പ്രഭാതത്തിലും പ്രകാശം ഉദിക്കുമ്പോൾ അവരും നാമും അവനെ മഹത്വപ്പെടുത്തുന്നു. അത്യുന്നതൻ്റെ സംരക്ഷണത്തിലും ദൈവത്തിൻ്റെ തണലും വസിക്കുന്നവൻ അനുഗ്രഹീതനാകുന്നു. നീയാണ് എൻ്റെ ശരണവും സങ്കേതവും, ഞാൻ ആശ്രയിക്കുന്ന ദൈവവും എന്ന് കർത്താവിനോട് പറയുക. ഇടർച്ചയുടെ കുരുക്കിൽ നിന്നും വ്യർത്ഥമായ സംഭാഷണത്തിൽ നിന്നും അവിടുന്ന് നിന്നെ സംരക്ഷിക്കും. തൻ്റെ തൂവലുകൾക്കിടയിൽ അവൻ നിന്നെ മറച്ചുകൊള്ളും. തൻ്റെ ചിറകുകളുടെ കീഴിൽ അഭയം നൽകും. തൻ്റെ സത്യം നിന്റെ ചുറ്റും ആയുധമായിരിക്കും. രാത്രിയുടെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രവും നീ ഭയപ്പെടേണ്ട. ഇരുളിൽ ചരിക്കുന്ന വചനവും മധ്യാഹ്നത്തിലിടിക്കുന്ന കൊടുങ്കാറ്റും നീ ഭയപ്പെടേണ്ട. ആയിരങ്ങൾ നിൻ്റെ പാർശ്വത്തിൽ നിപതിക്കും, 10,000 വലത്തുവശത്ത് വീഴും. എങ്കിലും അവരാരും നിന്നെ സമീപിക്കുകയില്ല. നീ സ്വന്തം കണ്ണുകൊണ്ട് ദുഷ്ടർക്കുള്ള പ്രതിഫലം കാണും. കർത്താവേ, നീയാണെൻ്റെ സങ്കേതം. നിൻ്റെ വാസസ്ഥലം ഉന്നതങ്ങളിൽ ഉറപ്പിച്ചിരിക്കുന്നു. തിന്മ നിൻ്റെ അരികിലെത്തുകയില്ല. ബാധകൾ നിൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിൻ്റെ വഴികളിൽ നിന്നെ കാത്തുകൊള്ളുവാൻ അവൻ തൻ്റെ മാലാഖമാരോട് കൽപ്പിക്കും. നിൻ്റെ പാദം ഇടറാതിരിക്കാൻ കരങ്ങളിൽ നിന്നെ അവർ വഹിച്ചുകൊള്ളും. സർപ്പത്തെയും അണലിയെയും നീ കീഴമർത്തും. സിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ ചവിട്ടിമെതിക്കും. എന്നോട് പ്രാർത്ഥിച്ചതുകൊണ്ട് ഞാൻ അവനെ രക്ഷിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. എൻ്റെ നാമം അറിഞ്ഞതുകൊണ്ട് അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും. ഞാൻ അവന് ഉത്തരമരുളും. ഞെരുക്കത്തിൻ്റെ കാലത്ത് ഞാൻ അവനോടൊത്തുണ്ടായിരിക്കും. ഞാൻ അവനെ ശക്തിപ്പെടുത്തും. അവന് ഞാൻ ബഹുമാനമേകും. ദീർഘായുസ്സേകി ഞാൻ അവനെ തൃപ്തനാക്കും. എൻ്റെ രക്ഷ അവനെ കാണിക്കുകയും ചെയ്യും. ബാവായ്ക്കും പുത്രനും രുഹാദുപദാശയ്ക്കും സ്തുതി ആദിമുതലെന്നേക്കും ആമീൻ. അത്യുന്നതൻ്റെ സംരക്ഷണത്തിലും ദൈവത്തിൻ്റെ തണലിലും വസിക്കുന്നവൻ അനുഗ്രഹീതനാകുന്നു. ദൈവം പ്രകാശത്തെ സൃഷ്ടിച്ചപ്പോൾ മാലാഖമാർ അത്ഭുതപ്പെട്ടു. ഓരോ പ്രഭാതത്തിലും പ്രകാശം ഉദിക്കുമ്പോൾ അവരും നാമും അവനെ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ.
ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, മനുഷ്യവർഗത്തിൻ്റെ സൃഷ്ടാവും പരിപാലകനുമായി നീ ഞങ്ങളുടെ സങ്കേതവും ആശ്രയവും ആകുന്നു. നിന്നിൽ ഞാൻ അഭയം തേടുകയും നിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും നിരാശരാവുകയില്ല. ബാവായും പുത്രനിറുഹാദുഗുദാശിയുമായ സർവേശ്വര എന്നേക്കും ആമീൻ. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. ദൈവമേ, സ്തുതി നിനക്ക് യോജ്യമാകുന്നു. എന്തെന്നാൽ നീ പ്രകാശത്തിൻ്റെ സൃഷ്ടാവാകുന്നു. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ ദൈവമായ കർത്താവേ, നീ മഹോന്നതനാകുന്നു. നീ പ്രഭയും മഹത്വവും അണിഞ്ഞിരിക്കുന്നു. മേലങ്കിയായി പ്രകാശം ധരിച്ചിരിക്കുന്നു. കൂടാരം പോലെ നീ ആകാശം വിരിച്ചിരിക്കുന്നു. ജലത്തിൽ തൻ്റെ വാസസ്ഥലം നിർമ്മിച്ചിരിക്കുന്നു. മേഘങ്ങളിൽ അവൻ രഥം സ്ഥാപിച്ചിരിക്കുന്നു. കാറ്റിൻ്റെ ചിറകുകളിൽ സഞ്ചരിക്കുന്നു. നീ ദൂതരെ അരൂപികളായും ശുശ്രൂഷകരെ എരിയുന്ന തീയായും സൃഷ്ടിച്ചിരിക്കുന്നു. ഒരിക്കലും ഇളകാത്ത വിധം ഭൂമിയെ അടിത്തറയിൽ ഉറപ്പിച്ചു. ആഴത്തെ മേലങ്കി കൊണ്ടെന്ന പോലെ നീ മറച്ചു. ജലം പർവ്വതങ്ങൾക്ക് മേൽ നിന്നു. നീ ശാസിക്കുമ്പോൾ അത് പലായനം ചെയ്യുന്നു. നിന്റെ ഇടിനാദത്തിൽ പരിഭ്രമിക്കുന്നു. നീ നിശ്ചയിച്ച സ്ഥാനത്ത് മലകൾ ഉയരുകയും താഴുകയും ചെയ്തു. അതിക്രമിച്ചു കയറി ഭൂമിയെ മൂടാതിരിക്കുവാൻ നീ ജലത്തിന് അതിർത്തി വെച്ചു. ഉറവകളെ താഴ്വരകളിലേക്ക് ഒഴുക്കി അവ മലയിടുക്കിലൂടെ ഒഴുകിപ്പോകുന്നു. വനത്തിലെ മൃഗങ്ങളെയെല്ലാം കുടിപ്പിക്കുന്നു. കാട്ടുകഴുതകൾ ദാഹം തീർക്കുന്നു. ആകാശപ്പറവകൾ അവയ്ക്കരികെ ചേക്കേറുന്നു. മലകൾക്കിടയിൽ നിന്ന് പാട്ടുപാടുന്നു. തൻ്റെ വാസസ്ഥലത്തു നിന്നും അവൻ മലകളെ നനയ്ക്കുന്നു. തൻ്റെ പ്രവൃത്തികളുടെ ഫലങ്ങളാൽ ഭൂമിയെ സംതൃപ്തയാക്കുന്നു. ആടുമാടുകൾക്കായി അവൻ പുല്ലുമുളപ്പിക്കുന്നു. മനുഷ്യന് ആഹാരത്തിനായി സസ്യങ്ങൾ കിളിർപ്പിക്കുന്നു. ബാവായ്ക്കും പുത്രനും ഋഹാദുഗുദാശിക്കും സ്തുതി ആദ്യമുതലെന്നേക്കും ആമീൻ. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. ദൈവമേ, സ്തുതി നിനക്ക് യോജ്യമാകുന്നു. എന്തെന്നാൽ നീ പ്രകാശത്തിൻ്റെ സൃഷ്ടാവാകുന്നു. നസല്ലേ ഇസ്ലാമ അമ്മൻ, നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ. മാറൻ വാലാഹൻ, ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയമായ തേജസ്സിനാൽ സകല സൃഷ്ടികളെയും ആനന്ദിപ്പിക്കുന്നവനും പ്രകാശത്തിൻ്റെ സൃഷ്ടാവും തൻ്റെ കരുണയാൽ ഇരുളിനെ ക്രമപ്പെടുത്തിയിരിക്കുന്നവനും നീയാകുന്നു. ഞങ്ങൾ നിന്നെ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ബാവായും പുത്രന് ഋഹാദുഗുദാശിയുമായ സർവേശ്വര എന്നേക്കും ആമീൻ. കർത്താവ് ഭരണം നടത്തുന്നു. നിത്യനായ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവ് ഭരണം നടത്തുന്നു. അവൻ പ്രതാപമണിഞ്ഞിരിക്കുന്നു. ശക്തി ധരിച്ചവൻ പ്രബലനായിരിക്കുന്നു. അവൻ പ്രപഞ്ചം ഉറപ്പിച്ചു നിർത്തി. അതിനിളക്കമുണ്ടാവുകയില്ല. അവൻ്റെ സിംഹാസനം ആദ്യം മുതൽ സുസ്ഥിരമായിരിക്കുന്നു. അവൻ അനാദി മുതലുള്ള ദൈവമാണ്. കർത്താവേ, പ്രവാഹങ്ങൾ ഉയരുന്നു. അവ ആരവമുയർത്തുന്നു. ശുദ്ധമായി പൊങ്ങി ഒഴുകുന്നു. ജലത്തിൻ്റെ ആരവത്തേക്കാൾ കടലിലെ തിരമാലകൾ ശക്തമാണ്. കർത്താവ് ഉന്നതങ്ങളിൽ പ്രകീർത്തിക്കപ്പെടുന്നു. അവൻ്റെ അനുശാസനങ്ങൾ എത്രയോ വിശ്വസനീയം. കർത്താവേ, അനന്തമായ ദിനങ്ങളോളം നിൻ്റെ ആലയം പരിശുദ്ധമാകുന്നു. വിശുദ്ധ മന്ദിരത്തിൽ കർത്താവിനെ സ്തുതിക്കുവിൻ. പ്രാഭവമേറിയ ആകാശപ്പരപ്പിൽ അവനെ സ്തുതിക്കുവിൻ. തൻ്റെ ശക്തിപ്രഭാവത്തിൽ അവനെ സ്തുതിക്കുവിൻ. ഉന്നത മഹിമാവിനെക്കുറിച്ച് അവനെ സ്തുതിക്കുവിൻ. കാഹളനാദത്താൽ അവനെ സ്തുതിക്കുവിൻ. വീണകളാലും കിന്നരങ്ങളാലും അവനെ സ്തുതിക്കുവിൻ. ഇമ്പമുള്ള തന്ത്രികളാൽ അവനെ സ്തുതിക്കുവിൻ. നാദമുള്ള കൈത്താളങ്ങളാൽ അവനെ സ്തുതിക്കുവിൻ. ആരവത്താലും ആർപ്പുവിളിയാലും അവനെ സ്തുതിക്കുവിൻ. ജീവജാലങ്ങളെല്ലാം കർത്താവിനെ സ്തുതിക്കട്ടെ. സകല ജനതകളെ കർത്താവിനെ സ്തുതിക്കുവിൻ. ജനപദങ്ങളെ അവനെ പുകഴ്ത്തുവിൻ. എന്തെന്നാൽ അവൻ്റെ കൃപാവരം നമ്മിൽ പ്രബലമാണ്. സത്യമായും കർത്താവ് നിത്യനാകുന്നു. ബാവായ്ക്കും പുത്രനും ഋഹാദുഗുദാശയ്ക്കും സ്തുതി ആദിമുതലെന്നേക്കും ആമീൻ. എല്ലാ ശ്വാസോച്ഛ്വാസത്തിലും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. പ്രകാശമായി മിശിഹായെ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, നിത്യപ്രകാശവും പിതാവിൻ്റെ തേജസ്സുമായ മിശിഹായെ, മനുഷ്യവർഗത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി നീ ലോകത്തിൽ ഉദിക്കുകയും നിത്യജീവൻ്റെ ആശാകിരണങ്ങൾ വീശുകയും ചെയ്തു. നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ഓനീസാദ സപ്ര പ്രഭാതഗീതം.
എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. തന്നിൽ നിന്നു പരം രൂപം നേടിയവൾ ഹാവായെന്നാലും തൻ്റെ അകൃത്യം ഹാവായിൽ ആരോപിച്ചാനാദിനരൻ ഇതിനൊരു ശാശ്വത പരിഹാരം മറിയം വഴി നാം നേടുകയാൽ അവളെന്നും ദരതൻ അഭിമാനം. ശക്തനായവൻ എനിക്ക് വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. മംഗളവാർത്തയുമായി മറിയത്തിനരികിൽ ദൂതൻ വന്നെത്തി. എളിയവളവളൊരു നിമിഷം കൊണ്ടകിലേശൻ തൻ മാതാവായി നരകുലരക്ഷകനീശൻ തൻ ദാസിയും അതുപോൽ ജനനിയുമായി അവളെന്നും ദരതൻ അഭിമാനം. ബാവായ്ക്കും പുത്രനും ബൃഹദൂദാശയ്ക്കും സ്തുതി. സ്നേഹസ്വരൂപൻ തൻ മാതൃപദം ചൂടി മറിയം ലോകത്തിൽ മാനവരവളിൽ ദൈവവരം കാണാതവളെ നിന്നിച്ചു. എന്നാൽ അവളുടെ തനയനില ആനന്ദം പൂണ്ടാദിനരൻ അവളെന്നും ദരതൻ അഭിമാനം. തെസ്ബഹുത സ്തുതിഗീതം. കന്യാമറിയെ കനിവെഴും അമ്മേ നിൻ തിരുസുതനോട് പ്രാർത്ഥിക്കണമേ. പാവന കന്യെ ജന്മദിനത്തിൽ ധാർമ്മികരെന്നും വാഴ്ത്തും നിന്നെ. പാരിതിലെങ്ങും കോരിച്ചൊരിയു വരദാനങ്ങൾ അൻപെഴും അമ്മേ. നന്മ നിറഞ്ഞൊരു നാഥനമ്മ കേഴും സുതരെ കൈവെടിയില്ല. ബാവാക്കും തിരുസുതനും പാവന റൂഹാക്കും സ്തുതിയുണ്ടാകട്ടെ. ആദിമുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ ആമേൻ. അഖിലേശാ നിൻ തിരുമുമ്പിൽ സ്തോത്രം ഞങ്ങളണയ്ക്കുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു കർത്താവേ നിൻ കൃപയാലേ. സൃഷ്ടാവാം നിൻ കാരുണ്യം ഞങ്ങൾ വാഴ്ത്തിടുമെന്നാളും. രക്ഷകനെ നിൻ കരമിവരെ സദയം താങ്ങും അനുനിമിഷം സതതം കാത്തു നയിക്കുന്നു. കർത്താവേ നിൻ ദൈവത്വം ആരാധിച്ചു വണങ്ങിടുമീ ഞങ്ങളിലനിശം കനിയണമേ. ശാന്തത നിറയും തുറമുഖമേ കരുണാപൂരം ചൊരിയണമേ. തനയരെ അബ്ലിവോടു നോക്കണമേ കർത്താവേ നിൻ തിരുവദനം. നിൻ പ്രഭയിവരിൽ ചൊരിയട്ടെ ഞങ്ങൾ രക്ഷിതരാകട്ടെ. അനുതാപികളെ കൃപയോടെ കൈക്കൊള്ളുന്ന ദയാനിധിയെ ഞങ്ങൾക്കഭയം നീയല്ലോ. പ്രാർത്ഥന സദയം കേൾക്കണമേ. ആരാധകരുടെ നിലവിളികൾ നിൻ തിരുസന്നിധി അണയട്ടെ. നരവംശത്തിൻ ഉത്തമമാം ശരണം നാഥ നീയല്ലോ. ചൊരിയണമേ തവ ശാന്തി സദാ പരിപാവനമാം ത്രിത്വത്തിൻ. നാമം നിതരാം വാഴ്ത്തിടുവാൻ നരനു പുരോഗതി നൽകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മനുഷ്യവർഗത്തിൻ്റെ ശരണവും സമാധാനത്തിൻ്റെ തുറമുഖവുമായ മിശിഹായെ, ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിന്നെ സ്തുതിക്കാൻ വേണ്ടി നിൻ്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് തരണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. പ്രിയ സഹോദരങ്ങളെ, സെപ്റ്റംബർ 1 രാവിലെ 6 ചൊല്ലേണ്ട പ്രാർത്ഥനകൾ ഇവിടെ അവസാനിക്കുകയാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.